നമസ്കാരം. എവിടെയാണ് കേന്ദ്ര ഏജൻസികൾ? കേന്ദ്ര ഏജൻസികളെ കണ്ടവരുണ്ടോ? കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് അങ്ങോട്ട് നോക്കിയാൽ കേരളത്തിൽ കയറി ഇറങ്ങി നിരങ്ങുന്ന കേന്ദ്ര ഏജൻസികളെല്ലാം എവിടെ പോയെന്ന്? സ്വർണ്ണക്കടത്ത്, അഴിമതി, ലൈഫ് മിഷൻ എന്തെല്ലാം പേരിലാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഒരു അഴിച്ചുവിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത്? ഇപ്പോൾ കസ്റ്റംസ് എവിടെയാണ്? NIA എവിടെയാണ്? CBI എവിടെയാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എവിടെയാണ്? ഒന്നിനെ കുറിച്ച് ഒരു വിവരവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒരു അന്വേഷണ കോലാഹലം തന്നെ നടന്നിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ആർക്കും ഈ വിഷയത്തിൽ ഒരു മിണ്ടാട്ടമില്ല. പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് വാർത്തകൾ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കാണാനില്ല. എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഇത്രയും കാലം ഈ നാട്ടിൽ നടന്നതെല്ലാം വെറും ഒരു കോലാഹലങ്ങളായി മാത്രം കാണേണ്ട സാഹചര്യമായോ എന്നുള്ള തോന്നലുണ്ടാകുകയാണ്. പിണറായി വിജയൻ ഇപ്പോൾ കുടുങ്ങുമെന്നുള്ളതായിരുന്നു പല മാധ്യമങ്ങളുടെയും ആരോപണം. ഇപ്പോൾ കുരുക്കുമുറുകിയ KT ജലീൽ, അല്ലെങ്കിൽ ഉടൻ അകത്താകാൻ പോയ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, ഇവരെല്ലാവരും ഇപ്പോൾ സ്വതന്ത്രമായി പുറത്തുണ്ട്. എന്നിട്ടും സ്വർണ്ണക്കടത്ത് കേസിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതിന്റെ പേരിൽ അകത്താകുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ടാണ് ശിവശങ്കറിന് ഏകദേശം 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ച് പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോ ശിവശങ്കറിനെ പോലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കുമെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറിയിച്ചത്. ചെറിയ കേസല്ലായിരുന്നു, നയതന്ത്ര ബാഗേജ് വഴിയാണ് ഇവിടെ സ്വർണം കൊണ്ടുവന്നത്. ഇതിലെല്ലാത്തിലും ശിവശങ്കറിന് ബന്ധമുണ്ടെന്നാണ് NIA യും ഇഡിയും ഒപ്പം കസ്റ്റംസ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ പറഞ്ഞു. പക്ഷെ ഒന്നിനും തെളിവില്ല. ഇത്രയും ദിവസം അന്വേഷിച്ചു, സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നിരങ്ങി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോ എത്തും, ദാ എത്തി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ പാഞ്ഞു വന്ന അന്വേഷണ ഏജൻസികൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യമാണ് ഉന്നയിക്കേണ്ടത്. സുരേഷ് ഗോപിയുടെ മറ്റേ പ്രോഗ്രാമിൽ പറയും പോലെ ദേ വന്നു ദാ പോയി എന്നുള്ള അവസ്ഥയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും സ്വർണ്ണക്കടത്ത് കേസ് UDFനോ അല്ലെങ്കിൽ BJPക്കോ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി വിശ്വസിച്ചവരെല്ലാം മണ്ടന്മാരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോ ആ NIA വന്നു കഴിഞ്ഞു, പിണറായി വിജയന്റെ കാര്യം പോയി എന്നാണ് BJPയും കോൺഗ്രസും ഇവിടെ ആരോപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ പിണറായി വിജയന്റെ ഒരു രോമത്തിൽ തൊടാനായിട്ട് അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ വിളിച്ചു വരെ ചോദ്യം ചെയ്തപ്പോൾ ഇതോടെ പിണറായി വിജയൻ കുടുങ്ങാൻ പോകുന്നു, അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരിട്ട് ബന്ധമെന്നൊക്കെയാണ് മാധ്യമങ്ങൾ പോലും പറഞ്ഞത്. മുഖ്യധാരാ മാധ്യമങ്ങളായ മനോരമയ്ക്കും മാതൃഭൂമിക്കൊന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ മിണ്ടാട്ടമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച അപ്രതീക്ഷിതമായ വിജയം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രവചിച്ചതിന് അപ്പുറം ലഭിച്ച ഒരു വിജയമാണ് ഇത്തരത്തിൽ ഇവരെയെല്ലാം നിശബ്ദരാക്കാൻ സാഹചര്യമൊരുക്കിയതെന്ന് വേണം വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇത് സംബന്ധിച്ച അന്വേഷണ പുരോഗതി, സ്വർണ്ണക്കടത്തുമായിട്ടുള്ള അന്വേഷണം എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും ആർക്കും അറിയാനില്ല. മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തെ ഇപ്പോൾ എടുത്ത് ചവറ്റുകുട്ടയിലിട്ടിരിക്കുകയാണ്. അതായത് BJP ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ കുറെ കഥകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. V മുരളീധരനും ഒപ്പം K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരു തിരക്കഥ രചിക്കുന്നു. അടുത്ത ദിവസം മാധ്യമങ്ങളുടെ വലിയ വാർത്തയായിട്ട് വരുന്നു. 2 ദിവസം ഇതിന്റെ സംബന്ധിച്ച് ചെറിയ ചെറിയ വാർത്തകൾ, പിന്നെ അത് സംബന്ധിച്ച് അനക്കമില്ല. ഇപ്പോ ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്തിയ കേസ് ഇവിടെ പോയി, അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണ്ണക്കടത്തി എന്നുള്ള ആരോപണങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം അന്തരീക്ഷത്തിൽ ആവിയായി പോയിരിക്കുകയാണ്. ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണം നുണക്കഥകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത്. അതായത് സ്വപ്ന സുരേഷ് എന്ന വ്യക്തിക്ക് M ശിവശങ്കറുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമായിരുന്നു ഇതിൽ ഏക കച്ചിത്തിരുമ്പെന്ന് പറയുന്നു. അതിനെ മുൻനിർത്തി ഒരു സർക്കാരിനെ മുഴുവൻ ഇത്രയും കാലം അധിക്ഷേപിച്ചവർ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കേണ്ടത്. മാധ്യമങ്ങളിൽ പോലും എന്തുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വാർത്തകൾക്ക് ഇപ്പോൾ പ്രാധാന്യമില്ലാതെ പോകുന്നു? അതായത് ആൾക്കാർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല, ആൾക്കാർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇത് ഇഗ്നോർ ചെയ്ത് തുടങ്ങിയതോടുകൂടി കേന്ദ്ര ഏജൻസികൾക്കും വലിയ താരപ്പൊലിമയൊന്നും കിട്ടാതെ വന്നതോടുകൂടിയാണ് അവരും ഈ പരിപാടി ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സർക്കാരിനെതിരെ ഒരു സമയത്ത് കൊട്ടിഘോഷിച്ച സ്വർണ്ണക്കടത്ത് കേസ്, അല്ലെങ്കിൽ ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ പല അഴിമതി കേസുകളും ഇപ്പോൾ ഏകദേശം വായുവിൽ ആവിയായി പോയി കഴിഞ്ഞു. ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ആരും വലുതായി സംസാരിക്കുന്നില്ല. ഇപ്പോൾ വിഷയം മാറി ശബരിമലയിലേക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് വഴിയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു. വലിയ അഴിമതിയുടെ കഥകൾ പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ഒരുപക്ഷെ BJPയുടെ ചില വക്താക്കന്മാരെ കണ്ടാൽ അവർ ED യുടെ വക്താക്കന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വക്താക്കന്മാരെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ പറയുന്നു, ഇവർ ചെയ്യുന്നു, നാളെ ഇന്നടുത്ത് അന്വേഷണം നടക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇത് കാണിച്ചാൽ ED റെയ്ഡ് നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന നേതാക്കന്മാരുള്ള ഒരു നാടാണ്. അവിടെയാണ് അവരുടെ രീതിക്കനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹപ്രകാരം പല മേഖലകളിലും
ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ കയറി ഇറക്കി ഈ സർക്കാരിനെ തള്ളിയിടാമെന്നും ഈ സർക്കാരിനെതിരെ അവമതിപ്പുണ്ടാക്കി നുണക്കഥകൾ ഉണ്ടാക്കി അതിനെ കരിവാരിത്തേക്കാമെന്നും ചിലർ കണക്കുകൂട്ടിയത്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജനം കൊടുത്ത മറുപടിയിലൂടെ എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസിയും കേരളത്തിൽ കാണാനില്ല. സെക്രട്ടേറിയറ്റിൽ ഇടിവീണ് ക്യാമറ പോയെന്നും അവിടെ തീപിടിച്ച് തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബി ജെ പി നേതാക്കന്മാർക്ക് പോലും ഈ വിഷയത്തിൽ വാ തുറക്കാനില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്, അതെല്ലാം മാഞ്ഞു പോകത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ നാട്ടിൽ നിന്ന് പോയ സ്ഥിതിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ആയുധങ്ങൾ തേടിയുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും. അതിന്റെ ഭാഗമായിട്ടാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനിലെ കുറെ പാവപ്പെട്ടവരെ തെരുവിലിറക്കി ഇപ്പോൾ സമരം നടക്കുന്നത്. അവരുടെ അവകാശവാദം ഈ കാണുന്ന ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി കൊടുക്കണമെന്നുള്ളതാണ്. പി എസ് സി പരീക്ഷ എഴുതിയിട്ടുണ്ടോ, ലിസ്റ്റ് വന്നിട്ടുണ്ടോ, എല്ലാവർക്കും ജോലി കൊടുത്തിരിക്കണം. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം. അതായത് ഒരു സൈഡിൽ സ്വർണ്ണക്കടത്ത് എന്ന നനഞ്ഞ പടക്കം ചീറ്റിപ്പോയ സാഹചര്യത്തിലാണ് പുതിയ വഴി തേടുന്നത്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുൻനിർത്തി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോയാൽ അതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നേതൃത്വങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അത് ബി ജെ പി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അവർക്കൊരു തിരിച്ചറിവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൽ നിന്ന് പിൻവലിഞ്ഞതെന്ന് വേണം കരുതാൻ. ഇപ്പോൾ ആർക്കും ഇവിടെ ഇ ഡി വന്നോ സി ബി ഐ വന്നോ എന്നോ അല്ലെങ്കിൽ കസ്റ്റംസ് വന്നോ അല്ലെങ്കിൽ സ്വപ്നയുടെ വിഷയമോ അല്ലെങ്കിൽ ശിവശങ്കറിന്റെ വിഷയമോ ഒന്നും ആർക്കും അറിയണ്ട. ഇപ്പോൾ പുതിയ വിഷയങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ശബരിമലയും അല്ലെങ്കിൽ പി എസ് സി വിഷയമൊക്കെ ഉയർത്തിക്കാട്ടി 5 വോട്ട് തട്ടാൻ പറ്റൂ എന്നുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസും ബി ജെ പി നേതൃത്വമെല്ലാം. എന്തായാലും അണിയറയിലെ നാടകങ്ങൾ പൊളിഞ്ഞു വീഴുമ്പോൾ രാവിലെ സുരേന്ദ്രൻ പറയുന്നു, വൈകിട്ട് അത് ചെന്നിത്തല പറയുന്നു. ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കഥ രചിച്ച് കൈമാറി ഇവിടെ ഒരു വലിയ നാടകം നടത്തിയതിന് ഒരു പര്യവസാനം വരാൻ പോവുകയാണ്. അതായത് ശിവശങ്കരൻ പുറത്തിറങ്ങിയതോടുകൂടി ഇവരുടെ ആക്ഷേപങ്ങളെല്ലാം നനഞ്ഞ പടക്കമായി മാറിയിരിക്കുകയാണ്. ഇനി ഈ കേരളത്തിൽ ആ പരിപ്പ് വേവില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വിട്ടുപിടിച്ച് പുതിയ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് ഇവർ പരക്കം പായുന്നു.